ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. മരണത്തിന് പിന്നിൽ രണ്ട് സ്ത്രീകൾ. കുറിപ്പെഴുതി വെച്ച ശേഷം മഠാധിപതി തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച ശേഷം മഠാധിപതി ആത്മഹത്യ ചെയ്ത നിലയിൽ. മടിവാളേശ്വര മഠാധിപതിയായ സ്വാമി 28 വയസ്സുള്ള ബസവസിദ്ധലിംഗയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെഹിനഹാല മഠത്തിലെ സ്വാമിയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. പതിവായി രാവിലെ പുറത്തേക്ക് വരാറുള്ള മഠാധിപതിയെ കാണാതെ വന്നതോടെ വിശ്വാസികൾ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കോട്ടേസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായി പോലീസ് പറയുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദികൾ രണ്ടു സ്ത്രീകളാണെന്ന് കുറിപ്പിൽ പറയുന്നതായാണ് റിപ്പോർട്ട്. രണ്ടു സ്ത്രീകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ഓഡിയോ ക്ലിപ്പ് അടുത്തിടെ പ്രചരിച്ചിരുന്നു. ബസവ സിദ്ധലിംഗ ഉൾപ്പെടെ ചുരുക്കം ചില സ്വാമിമാരുടെ അവിഹിത ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇരു സ്ത്രീകളും പരസ്പരം ആശയവിനിമയം നടത്തുന്നതാണ് ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു സ്ത്രീകൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പ്രദേശത്തെ പ്രമുഖ ലിംഗായത് മഠമാണ് മടിവാളേശ്വർ. മഠാധിപതിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കഴിഞ്ഞ 13 വർഷമായി ജില്ലയുടെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ച് ഉയർന്ന ഗ്രേഡോടെ 100% വിജയം നേടിയ തിരൂർ ബി പി അങ്ങാടിയിലെ ബോയ്സ് കോളേജ് ഇത വൈവിധ്യമാർന്ന പഠന സൗകര്യങ്ങളുമായി കുതിപ്പ് തുടരുകയാണ്. മാർക്കുണ്ടായിട്ടും പ്ലസ് വൺ സയൻസിന് അഡ്മിഷൻ ലഭിക്കാത്തവർക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ജില്ലയിൽ തന്നെ ആദ്യമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സയൻസ് ബാച്ച് ബി പി അങ്ങാടി ബോയ്സ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു.